27-ാമത് ശാസ്ത്ര കോൺഗ്രസിന് ആലപ്പുഴയിൽ തുടക്കമായി. ആദ്യമായാണ് ആലപ്പുഴയുടെ മണ്ണിൽ ശാസ്ത്ര മഹാമേളയ്ക്ക് അരങ്ങൊരുങ്ങുന്നത്. പാതിരപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച കേരളശാസ്ത്ര കോൺഗ്രസ് വീഡിയോ റെക്കോർഡിംഗ് സംവിധാനത്തിലൂടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ പുനരുദ്ധരിപ്പിക്കുന്നതിന് നവീനമായ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ കാലതാമസം നേരിട്ടാൽ ആ വിദ്യ കാലഹരണപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഇവിടെയാണ് സമയബന്ധിതമായും ഗുണനിലവാരമുള്ളതും ഉപയോഗപ്രദവുമായ സാങ്കേതിക വിദ്യകൾ ത്വരിതഗതിയിൽ വികസിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ശുദ്ധജലം, ഊർജം, ശുചിത്വം, പാർപ്പിട സൗകര്യം തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാൻ ശാസ്ത്ര ലോകത്തിന് കഴിയണം. മാലിന്യ സംസ്കരണം, പരിസ്ഥിതി മലിനീകരണം, പകർച്ചവ്യാധികൾ എന്നിങ്ങനെ സംസ്ഥാനം നേരിടുന്ന നിന്നിരുന്ന പല പ്രശ്നങ്ങളും ശാസ്ത്ര ലോകം വെല്ലുവിളിയായി ഏറ്റെടുത്ത് ആവശ്യമായ പരിഹാരമാർഗം കണ്ടുപിടിക്കേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കാലതാമസം നേരിട്ടാൽ ആ വിദ്യ കാലഹരണപ്പെട്ടു പോകുമെന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നതെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി, സമയബന്ധിതമായതും ഗുണനിലവാരമുള്ളതും ഉപയോഗപ്രദവുമായ സാങ്കേതിക വിദ്യകൾ ത്വരിതഗതിയിൽ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി. മാലിന്യ സംസ്കരണം, പരിസ്ഥിതി മലിനീകരണം, പകർച്ചവ്യാധികൾ എന്നിങ്ങനെ സംസ്ഥാനം നേരിടുന്ന നീറുന്ന പല പ്രശ്നങ്ങളും ശാസ്ത്രലോകം വെല്ലുവിളിയായി ഏറ്റെടുത്ത് ആവശ്യമായ പരിഹാരമാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം, ശുദ്ധജലം, ഊർജം, ശുചിത്വം, പാർപ്പിട സൗകര്യം തുടങ്ങിയ ജനങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുവാൻ ശാസ്ത്രലോകത്തിന് കഴിയണമെന്നും ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ MP KC വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഗവേഷണ പഠന സാധ്യതകളെ വികസിപ്പിക്കണമെന്നും നാടിനും മനുഷ്യജീവിതത്തിനും അവ ഉപകാരമാകും വിധം പ്രയോജനപ്പെടുത്തണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശാസ്ത്രജ്ഞൻ ഡോക്ടർ ടെസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ KK രാമചന്ദ്രൻ, BG ശ്രീദേവി, ഡോക്ടർ KR ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ S വാസുദേവ അവാർഡും കേരള സ്റ്റേറ്റ് യങ് സയന്റിസ്റ്റ് അവാർഡും MP KC വേണുഗോപാൽ വിതരണം ചെയ്തു. 27-ാം ശാസ്ത്ര കോൺഗ്രസിന്റെ വാർത്താപത്രിക ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസി തോമസിന് നൽകിക്കൊണ്ട് KC വേണുഗോപാൽ പ്രദർശനം ഉദ്ഘാടനം നിർവഹിച്ചു. 1200 പ്രതിനിധികളും ജില്ലയിലെ 200 ശാസ്ത്ര വിദ്യാർത്ഥികളുമാണ് 3 ദിവസമായി നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. പ്രബന്ധാവതരണവും ഉണ്ടാവും. കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി ആലപ്പുഴ SDV ഗ്രൗണ്ടിൽ ആരംഭിച്ച ദേശീയ ശാസ്ത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം MP KC വേണുഗോപാൽ നിർവഹിച്ചു. ജനുവരി 30-ന് ശാസ്ത്ര കോൺഗ്രസ് സമാപിക്കും.